മഹാകവി സോമദേവ് ഭട്ട് 2500 വർഷം പഴക്കം മുന്നേ എഴുതിയ കഥകളാണ് ബേതാൾ പച്ചിസി. അതായത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെയും വേതാളത്തിൻ്റെയും 25 കഥകളുടെ സമാഹാരമാണ് ഇത്. കാതികയിലൂടെ ഇതിൽ കുറേ കഥകൾ നമ്മൾക്ക് പല പ്രാവശ്യമായി കേൾക്കാൻ കഴിയും. ഇന്ന് വിക്രമാദിത്യ മഹാരാജാവിൻ്റെയും വേതാളത്തിൻ്റെയും ഒരു കഥ കേൾക്കാം. കാവൽക്കാരന് കിട്ടിയ സമ്മാനം, അതാണ് ഇന്നത്തെ കഥ. കൂട്ടുകാർക്ക് വിക്രമാദിത്യ മഹാരാജാവിൻ്റെയും വേതാളത്തിൻ്റെയും കഥകളുടെ രഹസ്യം അറിയാമോ? ഇതിൽ എല്ലാ കഥ തുടങ്ങുമ്പോഴും വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ, അതായത് ഒരു ഭൂതത്തെ, തോളിലേറ്റി നടക്കും. വിക്രമാദിത്യ മഹാരാജാവ് ഭൂതത്തെ തോളിലേറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വേതാളം എന്നും ഓരോ കഥ വിക്രമാദിത്യ മഹാരാജാവിനോട് പറയും. ആ ഭൂതത്തെ വിക്രമാദിത്യ മഹാരാജാവ് പുറത്തിട്ട് നടന്ന് പോകുമ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്. അതായത് വിക്രമാദിത്യ മഹാരാജാവ് മിണ്ടിക്കഴിഞ്ഞാൽ, അതായത് ശബ്ദിച്ചാൽ, വേതാളം പറന്ന് തിരിച്ച് മരത്തിൽ പോയിരിക്കും. അതുകൊണ്ട് മഹാരാജാവ് എപ്പോഴും മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. വേതാളമോ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മഹാരാജാവിന് സംസാരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വേതാളം ഒരു കഥ പറയും. ആ കഥയുടെ അവസാനം എപ്പോഴും ഒരു ചോദ്യമുണ്ടായിരിക്കും. സത്യസന്ധനായ വിക്രമാദിത്യ മഹാരാജാവിന് ആ ചോദ്യത്തിന് മുന്നിൽ മിണ്ടാതിരിക്കാൻ കഴിയാറേയില്ല. എപ്പോഴും അതിൻ്റെ ഉത്തരം മഹാരാജാവ് പറയുകയും ചെയ്യും. ഉത്തരം പറയേണ്ട താമസം വേതാളം പറന്ന് തിരിച്ച് മരത്തി പോയിരിക്കുകയും ചെയ്യും. ഇതാണ് വിക്രമാദിത്യ മഹാരാജാവും വേതാളവും എന്ന കഥയുടെ പൊരുൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കഥ കേൾക്കാം. പതിവ് പോലെ വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ പിടിച്ച് തോളിലേറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേതാളം കഥ പറയാൻ തുടങ്ങി. കഥ ഇങ്ങനെയാണ്. ഒരിടത്ത് ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ ഒരു മഹാരാജാവുണ്ടായിരുന്നു. അയാളുടെ ഭരണത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. അയാൾ നല്ലൊരു രാജാവായിരുന്നു. ഒരു ദിവസം അയാളുടെ ഭടൻ, അയാളുടെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായ ഒരു ഭടൻ വന്ന് മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ ജാഗ്രതരായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭടന്മാരോട് പറയണം, നമ്മുടെ അയൽപക്കത്തെ രാജ്യം നമ്മളെ ഏത് നിമിഷവും വന്ന് ആക്രമിക്കും. ചന്ദ്രകാന്ത മഹാരാജാവ് ഉടനെ ഭടനോട് ചോദിച്ചു, ഇത് മുൻകൂട്ടി പറയാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? ആ ഭടൻ പറഞ്ഞു, അതിന് ഉത്തരവൊന്നുമില്ല, അത് എനിക്കൊരു തോന്നൽ മാത്രമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ രാജാവും ഭടന്മാരും വന്ന് ചന്ദ്രകാന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ആക്രമിച്ചു. എങ്കിലും എങ്ങനെയോ ചന്ദ്രകാന്ത മഹാരാജാവിന് അവർക്ക് വലിയ അപകടമൊന്നുമില്ലാതെ രക്ഷിക്കാൻ പറ്റി. യുദ്ധം കഴിഞ്ഞപ്പോൾ ചന്ദ്രകാന്ത മഹാരാജാവ് പറഞ്ഞ കാര്യം ഓർത്തു. ഇങ്ങനെയൊരു അക്രമം ഉണ്ടാവുമെന്ന് ഭടൻ പറഞ്ഞതല്ലേ. യുദ്ധം കഴിഞ്ഞ ശേഷം രാജാവ് ആ ഭടന് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സമ്മാനം വാങ്ങാനായി ഭടൻ രാജാവിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. എന്നിട്ട് രാജാവ് അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അക്രമം ഉണ്ടാവുമെന്ന് മനസ്സിലായത്? അപ്പോൾ ആ ഭടൻ പറഞ്ഞു, മഹാരാജൻ, എനിക്ക് എന്ത് സംഭവിക്കും എന്ന് എൻ്റെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. ഒരു രാത്രി ഞാൻ കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ സ്വപ്നം തോന്നി. അതായത് നമ്മുടെ അയൽപക്കത്തുള്ള രാജാവും കൂട്ടരും നമ്മളെ ആക്രമിക്കുമെന്ന്. ഇത് കേട്ടതും രാജാവ് അയാൾക്ക് 1000 സ്വർണ്ണനാണയങ്ങൾ കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവർക്കും രാജാവിന്റെ ആ തീരുമാനത്തിൽ അതിശയം തോന്നി. പക്ഷെ രാജാവല്ലേ, ആരെന്ത് ചോദിക്കാൻ? ആ ഭടനം ഒന്നും മിണ്ടാതെ രാജാവ് പറഞ്ഞതനുസരിച്ച് കൊട്ടാരത്തിൽ നിന്ന് പോയി. വേതാളം കഥ നിർത്തി. എന്നിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാമോ വിക്രമാദിത്യ മഹാരാജാവേ, എന്തിനാണ് ആ രാജാവ് ആ ഭടനെ പറഞ്ഞുവിട്ടത്? അയാൾ വളരെ മുൻകൂട്ടി പറഞ്ഞതല്ലേ രാജാവിന്റെ കൊട്ടാരം ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന്.
അതുകൊണ്ടായിരിക്കാം രാജാവിന് അത് ജയിക്കാൻ പറ്റിയത്. വിക്രമായിട്ട് മഹാരാജാവ് കുറെ നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, വേതാളമേ, ഒരു ഭടന്റെ ജോലി എന്താ? അയാൾ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ്. ഈ ഭടൻ എന്താ ചെയ്തത്? ജോലി ചെയ്യേണ്ട സമയത്ത് ഉറങ്ങി സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഭടന്മാർ വന്ന് ആക്രമിക്കുന്നതും അതും ഇതും. അപ്പോൾ രാജാവിന് മനസ്സിലായി, ഈ ഭടൻ ജോലി സമയത്ത് ഉറങ്ങുകയാണ്. അയാൾ പറഞ്ഞ കാര്യം ശരിയായിരിക്കും. രാജാവിന് മനസ്സിലായി അയലോകത്ത് രാജാവ് വന്ന് രാജാവിനെ ആക്രമിക്കുമെന്ന്. എങ്കിലും അയാൾ അയാളുടെ ജോലി മറന്നിട്ടാണ് ഈ കാര്യം ചെയ്തത്. അയാൾ ജോലിയിൽ ആത്മാർത്ഥത പുലർത്താത്തത് കൊണ്ടാണ് രാജാവ് ആ ഭടനെ പറഞ്ഞുവിട്ടത്. വിക്രമായിട്ട് മഹാരാജാവ് ഉത്തരം തീർക്കേണ്ട താമസം. നമ്മുടെ വേതാളം പറന്ന് തിരിച്ച് പുളിമരത്തിൽ പോയിരുന്നു. ഇങ്ങനെയാണ് വിക്രമായത്തിന്റെയും വേതാളത്തിന്റെയും കഥകൾ നമ്മൾ മുന്നോട്ടും കേൾക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് വിക്രമായത്തിന്റെയും വേതാളത്തിന്റെയും കഥകൾ ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കഥിക അടുത്ത കഥയുമായി വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.